ജീസസ് നമസ്കാരം. നമ്മുടെ അവതാര നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിക്കുള്ളിൽ 13 മിനിറ്റ് ലിംഗചലനം വേഴ്ചയെ ഒരു ഒറ്റ മൂലയാക്കി മാറ്റും. ഈസിയായി ഇതെങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേടിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദോസ്തോ, ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന എളിയ ശ്രമത്തിന് നിങ്ങളേവരും നൽകുന്ന ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളെവരുടെയും സഹായ സഹകരണങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സാദരം കാംക്ഷിക്കുകയാണ്. തൊട്ടവാടി സമൂലം പശുവിൻ പാലിൽ ചേർത്ത് അരച്ച് ഉള്ളംകാലിൽ പുരട്ടുക. സംഭോഗത്തിന് ഏർപ്പെടുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഇരുകൂട്ടർക്കും ചെയ്യാവുന്നതാണ്. അനിതര സാധാരണമായ ലൈംഗിക ശേഷിയും ശക്തിയും ആവേശവും സമയവും ഇരുവർക്കും കിട്ടുന്നതാണ്. ഇതുവരെ അനുഭവിക്കാത്തൊരു സുഖാനുഭൂതിയിലേക്ക് നിങ്ങൾ പതുക്കെ എത്തുന്നതായി അറിയാൻ സാധിക്കും. വിഷ്ണുക്രാന്തി, നിലപ്പന ഇവ സമൂലം സമം ചേർത്ത് വെള്ളത്തിലരച്ച് രണ്ട് കാലിൻ്റെയും ഉള്ളംകാലിൽ ഇപ്രകാരം പുരട്ടിക്കൊണ്ടും ഇത് മാറി മാറി പ്രയോഗിക്കാവുന്നതാണ്. രാമച്ചം, ചന്ദനം ഇവ തേനിലരച്ച് സ്ത്രീയും പുരുഷനും സംഭോഗത്തിനു മുമ്പായി സേവിക്കുന്നതും ലൈംഗിക ബന്ധത്തിൻ്റെ ആസക്തിയും ആവേശവും താല്പര്യവും സുഖവും കൂട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ലൈംഗിക ആവേശവും തൃഷ്ണയും ഉത്തേജനവും വാർദ്ധക്യം വരെ നീണ്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. ത്രിഫലപ്പൊടി 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എടുത്ത് 1 ടീസ്പൂൺ കൽക്കണ്ടം, 1 ടീസ്പൂൺ തേൻ എന്നിവ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് പതിവാക്കുക. വൃദ്ധന്മാർക്കു കൂടി ലൈംഗിക ശക്തിയും ശേഷിയും താല്പര്യവും ഉത്തേജനവും ഉദ്ധാരണവും ബലവും കിട്ടുന്ന ഒന്നാണ് ഈ പ്രയോഗം. ഏതു പ്രായക്കാർക്കും ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശീലമാണ് ഇത്. കേവലം 30 ദിവസം ഇത് ശീലിച്ചു നോക്കിയോളൂ, വളരെ അത്ഭുതാവകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണിത്. ജീവിതശൈലി രോഗങ്ങൾ നമ്മളിൽ നിന്നും മാറി നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം കൂടിയാണിത്. ഇനി മറ്റൊന്ന്, 42 കാരയ്ക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം കുരുകളഞ്ഞത്, 100 ഗ്രാം തേൻ, 100 ഗ്രാം കൽക്കണ്ടം പൊടിച്ചത്, 5 ഗ്രാം വീതം ജാതിക്ക, ജാതിപത്രി എന്നിവ പൊടിച്ചത് എല്ലാം ചേർത്ത് 1 ആഴ്ച വയ്ക്കുക. അതിനുശേഷം 1 കാരയ്ക്ക വീതം രാവിലെയും വൈകുന്നേരവും സേവിക്കുക. ശുക്ലവർദ്ധനവ്, ലൈംഗിക ബലം, ലൈംഗിക ശക്തി, നമ്മൾ ആദ്യം പറഞ്ഞ 13 മിനിറ്റ് ലിംഗചലനം യോനിക്കുള്ളിൽ 13 മിനിറ്റ് എന്നുള്ളത് കേവലം ഒരു പറച്ചിൽ മാത്രമല്ല എന്ന് തെളിയിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് മേൽ പറഞ്ഞത്. പകലിൻ്റെ അധ്വാനം എല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി വേണം കിടപ്പറയിലേക്ക് പ്രവേശിക്കാൻ. തൻ്റെ പങ്കാളിയുടെ അല്പസുതാര്യമായ വസ്ത്രം പുരുഷനെ സംബന്ധിച്ച് കാഴ്ചയിൽ തന്നെ ഉണർവും ആവേശവും സൃഷ്ടിക്കുന്നതാണ്. മറ്റൊന്ന്, സ്ഥിരം പൊസിഷൻ ആവർത്തിക്കാതെ ഇടയ്ക്കൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. എല്ലാ ലൈംഗിക ബന്ധങ്ങളിലും സ്ത്രീക്ക് രതിമൂർച്ച കെട്ടിക്കൊള്ളണം എന്നില്ല. സംഭവം കൊണ്ട് രതിമൂർച്ച ലഭിച്ചില്ലെങ്കിൽ ഭഗശിഷ്ണിയെ അല്ലെങ്കിൽ ക്രിസരിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടോ ജി സ്പോട്ടിൽ ഉത്തേജനം ഏൽപ്പിച്ചോ യോനിയിൽ കൂടുതൽ ലിംഗചലനങ്ങൾ ആവർത്തിച്ചുകൊണ്ടോ രതിമൂർച്ചയിലേക്ക് എത്തിക്കാവുന്നതാണ്. ചില സ്ത്രീകളിൽ സ്തനങ്ങളുടെ ഉത്തേജനം വഴിയും രതിമൂർച്ചയിൽ അവരെ എത്തിക്കാൻ സാധിക്കും. രതിപൂർവ്വ ലീലകളും രതിശേഷ ലീലകളും അവളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ആലിംഗനവും കൊച്ചുകൊച്ചു വർത്തമാനങ്ങളും അവളുടെ ലൈംഗിക സംതൃപ്തി യഥാർത്ഥത്തിൽ കൂട്ടുകയുള്ളൂ. വളരെ ഭാവനയോടുകൂടി വേണം ലൈംഗികതയെ സമീപിക്കാൻ. വികാരങ്ങളുടെ തീഷ്ണതയിൽ ചുംബിച്ചും അവളുടെ ഗന്ധം നുകർന്നും രുചിച്ചും എല്ലാം വേണം പ്രതി മുന്നേറുവാൻ. അല്ലാതെ കൃത്യസമയം കൊണ്ട് തീർക്കേണ്ട ഒരു 2020 മത്സരമാവരുത് യഥാർത്ഥ ലൈംഗികത. സ്ത്രീ പുരുഷന്മാരുടെ മുലക്കണ്ണുകൾ, നാഭി പ്രദേശം, കക്ഷം തുടങ്ങിയ ഭാഗങ്ങളിലെ ഗന്ധം വികാരങ്ങൾ ഉണർത്താൻ സഹായിക്കുന്നതാണ്. അത് രൂക്ഷഗന്ധമാവാതെ പങ്കാളികൾ ഇരുവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചെവികൾ, തുടകളുടെ ഉൾവശം, കക്ഷം, വിരൽത്തുമ്പുകൾ, കഴുത്തിൻ്റെ പാർശ്വവശങ്ങൾ, മുഖം, കൈകൾ ഇവയൊക്കെയാണ് ഇരുവരുടെയും പൊതുവായ വികാരോത്തേജന കേന്ദ്രങ്ങൾ. സ്ത്രീയെ വികാരോത്തേജനത്തിൻ്റെ പരിമിതിയിൽ എത്തിക്കാൻ കഴിയുന്ന പ്രധാന ഭാഗങ്ങൾ യോനിദളങ്ങൾ, ഭഗശിഷ്ണിക, യോനി മുഖങ്ങൾ, സ്തനങ്ങൾ, പ്രത്യേകിച്ചും മുലഞ്ഞെട്ടുകൾ, അകംതുടകൾ, നിതംബം, പൊക്കിൾ ചുഴി, അടിവയറ്, കൈമടക്കുകൾ, കാൽമടക്കുകൾ, ചെവിയുടെ പിൻഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിൽ തഴുകയും തലോടിയും ഉമ്മവെച്ചും മറ്റും അവളെ രതിമൂർച്ചയിൽ ഏതൊരാൾക്കും എത്തിക്കാൻ സാധിക്കുന്നതാണ്. യോനി കവാടത്തിനുള്ളിലെ മുകൾ ഭാഗത്തെ ഭിത്തിയിലാണ് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും വലിയ വികാരോത്തേജന കേന്ദ്രമായ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള രതിമൂർച്ചയാണ് ഏറ്റവും തീക്ഷ്ണമായത് എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. സ്ത്രീയുടെ പിൻഭാഗത്തുകൂടി യോനിയിലേക്ക് ലിംഗപ്രവേശം നടത്തുന്ന ബന്ധത്തിലൂടെയാണ്
കൂടുതൽ ജി സ്പോട്ടിലേക്കുള്ള ഉത്തേജനം എത്തിക്കാൻ സാധിക്കുക എന്നാണ് പഠനഫലങ്ങൾ പറയുന്നത്. വികാര ഉണർവിൽ ഉണ്ടാകുന്ന ഒരു ചേഷ്ടകളും ഒരു സ്ത്രീയും പുരുഷനിൽ നിന്ന് മറച്ചു വെക്കേണ്ടതില്ല. അതെല്ലാം അവനിൽ ലൈംഗിക ആവേശം ഉണർത്തുന്നവ തന്നെയാണ്. രതിയെ അതിന്റെ പാരമ്യത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന മറ്റൊരു മാർഗമാണ് വദനരതി അല്ലെങ്കിൽ വദനസുരതം എന്നുള്ളത്. പങ്കാളിയുടെ ജനനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങളുടെ വായ അല്ലെങ്കിൽ അധരം നാവ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തന്റെ പങ്കാളിക്ക് വദനരതി നൽകാൻ സാധിക്കും. ഇതിലൂടെ പുരുഷനോ തന്റെ പങ്കാളിയോ രതിമൂർച്ചയിൽ വരെ കൊണ്ടെത്തിക്കാൻ ആർക്കും സാധിക്കുന്നതാണ്. ലൈംഗിക സുഖം പാരമ്യത്തിൽ അനുഭവിക്കാൻ വദനരതി മൂലം സഹായിക്കും സാധിക്കും. ജോലിസ്ഥലത്തും വീട്ടിലും നിങ്ങൾ സംഘർഷം അനുഭവിക്കുന്നുണ്ടോ? കുറച്ച് മനസ്സമാധാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാറുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന് നിങ്ങൾ നട്ടം തിരിയുകയാണോ? എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ. തീർച്ചയായും ഈ ടെൻഷൻ നിറഞ്ഞ ജീവിതം നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും ബി പിയും ആയിരിക്കും. ഈ വലിഞ്ഞുമുറിയ അന്തരീക്ഷത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഒരൊറ്റ മൂലി നമ്മളെല്ലാവരുടെയും അടുത്ത് തന്നെയുണ്ട്. നിത്യേനയുള്ള ആരോഗ്യകരമായ ശാരീരിക ബന്ധം തന്നെയാണത്. ഒപ്പം കുടുംബത്തിലുള്ള ഓരോരുത്തരെയും സ്നേഹിക്കുക. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്തൊക്കെയാണെങ്കിലും അവരുമായി സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ രണ്ടും മൂന്നും തവണ ലൈംഗികമായി ബന്ധപ്പെട്ടിരുന്ന പലരും പിന്നീട് ഇതിൻ്റെ ഇടവേള ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും ഒരുപക്ഷെ മാറ്റിയിട്ടുണ്ടാവും. തീർച്ചയായും ഈ ഇടവേളകളും ഒറ്റയ്ക്കുള്ള ജീവിതവും നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ ചില രാസപ്രവർത്തനങ്ങൾ വരുത്തുമെന്ന കാര്യം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബ്രിട്ടനിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം ശാരീരികമായ വേഴ്സ് തന്നെയാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. ആരോഗ്യകരമായ രതി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആയുസ് കൂട്ടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തു. വളരെ തിരക്ക് പിടിച്ച നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ കേവലം ഒരു മാസം ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ ജീവിതത്തിൽ വളരെ വ്യത്യാസം നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത സെഷനിൽ കാണാം. ശുക്രിയ. ഫിർമിലെങ്കി ബൈ ബൈ.